നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൻ്റെ പങ്കാളിക്ക് വദനസുരതം ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒരുപാട് താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ അത് നിങ്ങളുടെ പങ്കാളിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ തീർച്ചയായും ഉണ്ട് എന്നാണ് അതിനുത്തരം. ബെഡിൽ കിടന്ന് അവളുടെ സ്വകാര്യ ഭാഗം നാവ് കൊണ്ട് തൊടുന്നതിൽ അവൾ പൂർണ്ണ തൃപ്തയാണ്. ഫോർ പ്ലേയിൽ നിർണായകമായ ഒരു കാര്യമാണ് ഈ ഓറൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ പങ്കാളിയെ സ്വർഗം കാണിക്കാനുള്ള അവസരം അവൾക്കെപ്പോഴും ഇഷ്ടമായിരിക്കും. പൊസിഷനിങ് ഇക്കാര്യത്തിൽ പ്രധാനമാണ്. അവളുടെ അരക്കെട്ടിന് താഴെ ഒരു തലയണ വെച്ച് അരഭാഗം അല്പം ഉയർത്താം. തലയണ വെക്കുന്നത് അവൾക്ക് കൂടുതൽ കംഫർട്ടായിരിക്കും. കാലുകൾ പരമാവധി അകത്തി വെക്കുന്നത് പുരുഷന് കൂടുതൽ സൗകര്യമായിരിക്കും. നേരിട്ട് അവിടേക്ക് പോകാതെ തുടകളിൽ നിന്ന് ആരംഭിക്കാം. യോനിയുടെ അടുത്തേക്ക് പോകും തോറും വേഗം കൂട്ടണം. നാക്കുകൊണ്ട് മുകളിലേക്കും താഴേക്കും ഒന്ന് ലിക് ചെയ്താൽ അവൾ നിങ്ങളിലേക്ക് ആയി കഴിഞ്ഞു. നാവ് കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും കൈകൾ മറക്കരുത്. കൈകൾ കൊണ്ട് അവളെ തഴുകി തലോടി ഉണർത്തിക്കൊണ്ടിരിക്കണം. വേദനിപ്പിക്കാതെ നോക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. റൂമിൽ ACO ഫാനോ ഉണ്ടെങ്കിൽ ഓറൽ ചെയ്യുന്ന സമയത്ത് അവളുടെ മുഖത്തേക്ക് അത് തിരിച്ചു വെക്കാം. താഴെ ചൂടും മുകളിൽ തണുപ്പും, ഇത്ര രസകരമായ അനുഭവം വേറെ എന്താണ്? യോനിയിൽ മാത്രം ഓറൽ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. മുലക്കണ്ണുകൾ, അടിക്കഴുത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലും ചെവിയുടെ ഉൾഭാഗങ്ങളിലും, ഉൾഭാഗം എന്ന് പറയുമ്പോൾ അതായത് ചെവിയുടെ ആ ഒരു ഹോള് തുടങ്ങുന്ന ആ ഭാഗത്തും ചെവി മുഴുവനായും ഒക്കെ ഓറൽ ചെയ്തു കൊടുക്കുക. നാവ് കൊണ്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ കവിതകളും കഥകളും രചിക്കാം. ഓറൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറുകൾ യോനിയുടെ പരിസരത്ത് തേച്ച് അതൊക്കെ ഒന്ന് ലിക് ചെയ്ത് നോക്കുക. ഇതിലൊന്നും ഒരു തെറ്റ് കാണേണ്ട കാര്യമില്ല. സ്വന്തം പങ്കാളിയുടെ അടുത്ത് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നാണക്കേടും നിങ്ങൾക്ക് വരുവാനില്ല. പെട്ടെന്നുള്ള ലിക്കിംഗ് ഒഴിവാക്കി പതിയെ പതിയെ ചെയ്യുക. പയ്യെ തിന്നാൻ പനയും തിന്നാം എന്നുള്ള ആ ഒരു തത്വം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. വദനസുരതത്തിലൂടെ ഒരു ശരാശരി സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് 20 മിനിറ്റ് എങ്കിലും എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യത്തിൽ ക്ഷമ നിർബന്ധമാണ് എന്ന് കരുതി താല്പര്യമില്ലാതെ പിന്നെയും ചെയ്യരുത്. കാരണം അവർക്ക് രതിമൂർച്ച ഇതിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാവ് കൊണ്ട് ആ ഭാഗത്തൊക്കെ തൊടുന്നത് അവർക്ക് ഇക്കിളിയായിരിക്കും. അതുകൊണ്ട് രതിമൂർച്ച കിട്ടിയതിനു ശേഷവും ചിലരിങ്ങനെ നിർബന്ധപൂർവ്വം അവിടെയൊക്കെ ചെയ്യാറുണ്ട്. അത് കൂടുതൽ അബദ്ധമാണെന്ന് ഓർക്കുക. അത് അവരുടെ ലൈംഗിക ജീവിതത്തെ മാനസികമായി ബാധിക്കും. അടുത്തതായി അവളുടെ ശരീരത്തിൻ്റെ താളം ശ്രദ്ധിക്കൂ. അവളുടെ ഉയർച്ച താഴ്ചകൾ ശ്രദ്ധിക്കൂ. അവളുടെ ശ്വാസോച്ഛാസം ശ്രദ്ധിക്കൂ. അവളുടെ അരക്കെട്ട് ഉയരുന്നുണ്ടോ, നിങ്ങളുടെ പുറത്ത് അവളുടെ നഖം അമർത്തുന്നുണ്ടോ, ഇതൊക്കെ അവൾക്ക് രതിമൂർച്ച കിട്ടി എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് 100% വരെ ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാം ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ ഇതുപോലുള്ള മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.